ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പല്ലൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ലോങ് എന്ന് വെച്ചാൽ ഒരു അത്യാവശ്യം ഒരു 4-5 മണിക്കൂറുള്ള ഒരു ലോങ് ട്രിപ്പ് നമ്മൾ പോവാണ്, തിരുവനന്തപുരത്തേക്ക് പോകണ്ടോ. അപ്പോൾ എൻ്റെ അമ്മ വീട് അവിടെയാണ്. അപ്പോൾ എന്താണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ പൊങ്കാല ഇടാൻ പോവാണ്. ഒരു പക്ഷേ നിങ്ങൾ ഈ വീഡിയോ പൊങ്കാലയും കഴിഞ്ഞ് കുറേ ദിവസം കേട്ടൊക്കെ കാണാം. ആറ്റുകൾ പൊങ്കാലയാണ് കേട്ടോ, കാര്യം എഡിറ്റൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് താമസമുണ്ടായി. അപ്പോൾ നമ്മൾ പൊങ്കാലയൊക്കെ ഇട്ട് ഒരു 3-4 ദിവസം കേട്ടോ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണത്. ഷോർട്സൊക്കെ കറക്റ്റ് അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 6:30 ആ ടൈം അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി, അല്ല 6:30 ഇറങ്ങി. എന്നിട്ട് പോകുന്ന വഴിക്ക് അടൂർ ഫുഡൊക്കെ കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഒന്ന് കഴിക്കാനായിട്ട് പോയത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ചൊക്കെ ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത്. കാര്യം ഇത്ര നേരം വണ്ടി ഇരിക്കുമല്ലായിരുന്നോ. അങ്ങനെ ഇതെല്ലാം ഫുഡൊക്കെ കഴിക്കുവാണ്. അമ്മ കൊടുക്കാം, ആ കുടിക്കാം, ഭയങ്കര കഴിപ്പ്. പിടിക്കാവോ? അച്ഛ പോണം, അമ്മങ്ങ് വരാവോ? അന്ന് കുടിച്ചോ. ജസ്റ്റ് അങ്ങനെ അല്ലുവാവിനും തെച്ചുവിട്ടിനും തലേദിവസം ഉറക്കാൻ വേണ്ടി ഇട്ടിരുന്ന അതേ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് എടുത്തിട്ട് ഇറങ്ങിയത്. പിന്നെ ഡ്രസ്സൊന്നും മാറ്റാൻ നിന്നില്ല. രാവിലെ നമ്മൾ 6 മണിക്ക് ഇറങ്ങിയതല്ലേ. പിന്നെ ഇവിടെ വന്ന് ഭക്ഷണമൊക്കെ കൊടുത്തു സെറ്റ് ആയതിനു ശേഷമാണ് ഞാൻ എന്താ പിന്നെ ഡ്രസ്സൊക്കെ മാറ്റാനായിട്ട് നോക്കണം. ഡ്രസ്സ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെയാണ് മാറ്റിയതെന്നു. ഒന്ന് ഫ്രഷൊക്കെ ആയതിനു ശേഷമാണ് അവർക്ക് രണ്ടുക്കും ഡ്രസ്സൊക്കെ മാറ്റിയത്. അപ്പോൾ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടോട്ട് പൊങ്കാല ഇടാൻ പോണേ. അപ്പോൾ അതിൻ്റെ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അമ്മ ഒരു ഇക്കണോ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് എന്നെ കൊണ്ട് ഇടിക്കാൻ നേർന്നായിരുന്നു. അപ്പോൾ അങ്ങനെ അത് ഇന്നാണ് നമ്മൾ നടത്താൻ പോകുന്നത്. പിന്നെ അമ്മ വീട് തിരുവനന്തപുരത്ത് വേണ്ട എല്ലാ മിക്ക വർഷങ്ങളിലും അമ്മ പോയിട്ട് ഇടാറുണ്ട് പൊങ്കാല ഉള്ള സമയങ്ങളിൽ. അതായത് രണ്ടുപേർക്കും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. പിന്നെ നമ്മൾ ഇടയ്ക്ക് വണ്ടി നിർത്തി നിർത്തിയാണ് പോയത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു 4 മണിക്കൂറുകൊണ്ട് എത്തേണ്ട സ്ഥലം ഒരു 5-6 മണിക്കൂറൊക്കെ കൊണ്ട് നമ്മൾ അമ്മ വീട്ടിലെത്തിയത്. നമ്മൾ വെള്ളം കുടിക്കാൻ അങ്ങനെയൊക്കെ നിർത്തി നിർത്തി പിള്ളേരുള്ളതുകൊണ്ട് നിർത്തി നിർത്തിയാണ് നമ്മൾ അങ്ങോട്ട് ചെന്നതൊക്കെ. അങ്ങനെ കുറേ നേരം ഇവിടുത്തെ ഒരു 1 മണിക്കൂർ നമ്മൾ നിന്ന് എന്നിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ നമ്മളത് ഇറങ്ങാൻ പോവാണേ. പിന്നെ അല്ലുക്കുഞ്ഞും തേച്ചുകൂട്ടിയും ഒരുറക്കം കഴിഞ്ഞെങ്കിലും വീണ്ടും ഒരു വണ്ടിയിൽ കുറേ നേരം ഇരിക്കുമല്ലോ. അപ്പോൾ വലിയ വേറൊന്നും ചെയ്യണമെന്നില്ലല്ലോ. അങ്ങനെ അവരത്തെ വീണ്ടും ഉറങ്ങാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മളിടയ്ക്ക് വെള്ളമൊക്കെ കുടിക്കാനായിട്ട് നിർത്തുന്നുണ്ട്. ഞാനിപ്പോൾ പറയാം, രസമുണ്ടല്ലേ. ഇതുപോലെ മിക്ക സ്ഥലങ്ങളും നിർത്തി നിർത്തി പോയതുകൊണ്ട് നമ്മൾ 12 മണിയൊക്കെ ആയിട്ട് വീട്ടിലെത്തിയപ്പോഴേക്കും. ഹലോ, ഞങ്ങൾ വന്നോട്ടോ ഇവിടെ. എനിക്ക് വേണേ ഒരു 12 മണിയായപ്പോ എത്തി. പിന്നെ ഫുൾ ക്ഷീണമായിരുന്നു ഗൈസ്. അടുത്ത് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് കൂടെ മാറി മാറി ഉറക്കവും പിന്നെ പിള്ളേരുടെ കൂടെ ഇരിക്കലും അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പം പിന്നെ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞ സമയം ഇപ്പം ഏകദേശം വൈകുന്നേരമായി. ഞങ്ങൾ 4:30 ആയിട്ടുണ്ട് ഇപ്പം. ഇതെന്ത് വെളിച്ചടിക്കുന്ന തെച്ചുട്ടി വരും കേട്ടോ. ഇപ്പോൾ എന്നെ കാണാത്തതുകൊണ്ട് ഇപ്പോൾ വരുവാണ്, അന്വേഷിച്ച് വരുവാണേ. ഇപ്പോൾ വരും, സൗണ്ട് കേൾക്കാം. ഇല്ല, വന്നില്ല. അപ്പം 4:00 നമ്മുടെ പൊങ്കാല ഇടുന്നതെന്ന് വെച്ചാൽ അമ്മ നേർന്നതാണ്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നത്. എന്നെപ്പോലെ ആദ്യമായിട്ട് പൊങ്കാല ഇടുന്നവർ കമൻറ്റ് ചെയ്യുക. സോറി, പൊങ്കാലെന്ന് തെച്ചുട്ടി. അപ്പൊ നമ്മൾ ഇന്ന് ജസ്റ്റ് അവിടെ ഒന്ന് പോയി കാണാൻ വെച്ചാൽ ലൈറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പോയി കാണാന്ന് വിചാരിച്ചു. അത് തീർന്ന് അല്ലുക്കുഞ്ഞ് ലാസ്റ്റ് ആയിട്ട് എനിക്ക് ഇവിടെ വന്നേക്കുന്ന ഒരു 2 വയസ്സ് കഴിഞ്ഞ സമയത്തോടെ ഇവിടെ വന്നേക്കുന്നത്. തെച്ചുട്ടി ഒരു 1 വയസ്സിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോഴാണ് വന്നത് കേട്ടോ. പേട്ടയത് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുന്ന സമയമാണ്, 4:30 ആവാറ് ഞങ്ങളൊക്കെ വന്ന സമയത്ത് തന്നെ കഴിച്ചത്. ഏട്ടാ ഇത്രയും നേരം ലോങ് ആയിട്ട് വണ്ടി ഓടിച്ചു കൊണ്ടിട്ട് തന്നെ വന്നോണ്ട് കയറി കിടന്നുറങ്ങി. പിന്നെ ഉറങ്ങി എഴുന്നേറ്റ ശേഷമാണ് ഇത് ചോറൊക്കെ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ തിരുവനന്തപുരത്തോട്ട് പോകണമെന്ന് പറഞ്ഞ സ്റ്റോറിയൊക്കെ ഇൻസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ തന്നെ കുറേ പേര് ഇങ്ങനെ കമൻറ്റ് ചോദിച്ച് തിരുവനന്തപുരത്ത് എവിടെയാണെന്നില്ല. തിരുവനന്തപുരത്ത് കേശവദാസപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ കുറേ പേരൊക്കെ മീറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ ഒന്നും കണ്ടില്ല, ആരും കാണാൻ പറ്റിയില്ല. കാരണം ഒന്നാമത് പൊങ്കാലയുടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. തലേദിവസമൊക്കെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് വൈകുന്നേരമൊക്കെ ഒന്ന് പുറത്തേക്ക് പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഈ ചൂടിൻ്റെ കാടിനും കയറും. ഞങ്ങൾ അവിടെ പോയി എല്ലാവർക്കും ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു. അങ്ങനെ ഇതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് വൈകുന്നേരം ലൈറ്റൊക്കെ ഉണ്ട്, റോഡിൽ ഫുൾ ലൈറ്റൊക്കെ ആയിട്ട് അലങ്കരിക്കും. അപ്പോൾ ഒരു 6:00 ആകുമ്പം അവിടെ പോകാന്ന് വെച്ചിരിക്കുന്നതാണ്. ഇതാണോ കുമ്പളങ്ങ? ഇത് കോവയ്ക്ക. ഇത് കോവയ്ക്കാ പിന്നെ.
ചേട്ടാ ചേട്ടനെ കെട്ടിപ്പിടിച്ചേ. കളിപ്പെണ്ണ കളിപ്പെണ്ണ അതെ പ്ലെയിൻ ദേണ പ്ലെയിൻ വെച്ചിട്ട് എന്നെ അത് എന്തോ ഒച്ച എടുക്കാൻ ഇതാണ് ഇപ്പോൾ ആ ഏരി ഫുള്ളിങ് ലൈറ്റ് ഇട്ട് അലങ്കരിക്കും. അപ്പോൾ ഇവിടെയൊക്കെ ഫുൾ പൊങ്കാല വരും. അപ്പോൾ ഞങ്ങളിടുന്ന സ്ഥലത്തിൻ്റെ ഇവിടെയാണ് ഇരിക്കുന്നത്, ഇവിടെ ഇവിടെ തൊട്ടടുത്തോടെ ഞങ്ങൾ ഇരിക്കുന്നത്. നമ്മുടെ വീടിന് അവിടെ നിന്നൊരു 10 മിനിറ്റ് റോഡിലോട്ട് പോകണം, മെയിൻ റോഡിൽ. ഇവിടെയാണ് നമ്മൾ ഇരിക്കുന്നത്, മീൻസ് പൊങ്കാലിടാൻ ഇരിക്കാൻ വെച്ചേക്കുന്ന സ്ഥലം. നമ്മൾ, ഞാൻ, എൻ്റെ ആൻറ്റിമാർ, പിന്നെ എൻ്റെ അമ്മയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരാണ് പൊങ്കാലിടുന്നത്. അപ്പോൾ റോഡ് ഫുള്ളിങ്ങിനെയൊക്കെ ഫുൾ അലങ്കരിച്ചിട്ട് ഭയങ്കര ഡെക്കറേഷനൊക്കെ ആയിരുന്നേ. പിന്നെ ഇത് കൂടാണ്ട് ഞങ്ങൾ ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് പിന്നെ എൻ്റെ വല്യമ്മയുടെ വീട്ടിലും കൂടെ പോകുന്നുണ്ട്. അവിടെ പോയി വീട് എടുത്തില്ല കേട്ടോ. അല്ലുകുഞ്ഞും തിച്ചൂട്ടി പിന്നെ പോരാൻ നേരം ഭയങ്കര കരച്ചിലൊക്കെ ആയതുകൊണ്ട് അധികം വീടൊസ് എടുത്തില്ല. തിരിച്ച് നമ്മളൊരു 9:30 ആയപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഇറങ്ങി. ഞങ്ങളിത് അങ്ങോട്ട് പോകുന്നതിൻ്റെ വീഡിയോ ഇട്ടെടുത്തേക്കുന്നത്. അപ്പോൾ റോഡ് ഫുള്ള് ഈസ്റ്റോട്ട് ആ ഏരിയ ഒക്കെ ഫുള്ള് ഇതുപോലെ ഡെക്കറേ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് ഫുൾ പ്രോഗ്രാംസൊക്കെ ആയിട്ട് ഫുൾ ഡെക്കറേഷനാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായത് കാണാനായിട്ട്. ചേട്ടനെ പിന്നെ നമ്മൾ രാത്രി ഒത്തിരി ലേറ്റ് ആയിട്ട് കിടന്നതുകൊണ്ട് പിന്നെ വേറൊന്നും എടുത്തില്ല. അതായത് പിറ്റേ ദിവസം പൊങ്കാലയ്ക്ക് വേണ്ടി ഞങ്ങൾ റെഡി ആയിട്ട് അങ്ങോട്ട് പൊങ്കാലിടുന്ന സ്ഥലത്തേക്ക് പോവാണ്. നിങ്ങൾ കരഞ്ഞ് ഈയൊരു വീഡിയോ ഞാൻ യൂട്യൂബ് ഷോർട്സ് ആയിട്ടും ഇൻസ്റ്റയിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് പിള്ളേരെ ഇവിടെ ഫുള്ള് നിർത്താൻ പറ്റില്ല, കാര്യം ഭയങ്കര ചൂടും പുകയൊക്കെയല്ലേ. അപ്പോൾ അതുകൊണ്ട് രണ്ടുപേരെ സേഫ് ആയിട്ട് നമ്മുടെ പുറകെ കാണുന്ന ATM ഞാൻ നിർത്തിയിട്ടുണ്ട്, കൂടെ അപ്പൂപ്പനെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചുറ്റി അലിപ്പിനോട് നിന്ന് നോക്കണുണ്ട്. ദേ തല മാത്രം പുറത്തേക്ക് ഇടണം.
അങ്ങനത്തെ പൊങ്കാല സ്റ്റാർട്ട് ചെയ്തു കിട്ടും. അപ്പോൾ ഓരോ ഇങ്ങനെ ആ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ അവർ ഒരു തീ കൊളുത്തി ഇങ്ങനെ വിടും. അപ്പോൾ അതിങ്ങനെ പാസ് ചെയ്ത് നമ്മുടെ ആ ഒരു ചൂട്ട് കൊളുത്തി വീണത് നമ്മുടെ അടുത്തേക്ക് വരും. അപ്പോൾ എനിക്കിതൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഞങ്ങളത് ചൂട്ടൊക്കെ റെഡിയായിട്ട് നിൽക്കുവാണ്. ചൂട്ട് ഞാൻ എല്ലാവരും ഇടയ്ക്കും ജസ്റ്റ് പുറത്തിറക്കി കേട്ടോ. ഇങ്ങനെ ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ ആണ്. കുറച്ചും പുറത്തിറക്കും, പിന്നെ നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് ടെൻറ്റ് പോലെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ നമുക്ക് ഒത്തിരി വെയിൽ അടിക്കില്ല. പക്ഷേ പുകയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിള്ളേർ അധികം നിർത്തിയില്ല കൂടെ. അപ്പോൾ അങ്ങനത്തെ നമ്മൾ എല്ലാവരും ഇത് ചൂട്ടൊക്കെ ആയിട്ട് തീ ഇങ്ങനെ പാസ് ചെയ്ത് വരുന്ന തീ ഇങ്ങനെ അതിലോട്ട് വാങ്ങിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് അവർക്ക് ഫുൾ ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരി മുഴുവൻ ഫുൾ ആൾക്കാരും പൊങ്കാലിടുന്ന ആൾക്കാരാണ് കേട്ടോ. എന്നിട്ട് രണ്ട് മൂന്ന് വണ്ടിയൊക്കെ ഫ്രണ്ട് കൂടെ പോകുന്നുണ്ട്. എന്നാലും ഒത്തിരി വണ്ടിയൊന്നുമില്ല, കടകളെല്ലാം അവധിയാണ്. അത് ഞാനും അത് കൊളുത്തി ഒരു അരമണിക്കൂർ എടുത്തില്ലട്ടോ. അപ്പോഴേക്കും തന്നെ നമുക്ക് വെള്ളം തിളച്ച് വന്നിരുന്നു. അപ്പം നമ്മൾ ഫുള്ള് ഇങ്ങനെ ചൂട്ടൊക്കെ വെച്ച് കൊടുത്തോണ്ടിരിക്കും. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കൊതുമ്പൊക്കെ കൊണ്ടുപോയിരുന്നു കേട്ടോ. അപ്പം എല്ലാവർക്കും ഒത്തിരി ഉണ്ടെന്ന് അധികം ആവശ്യം വന്നില്ല. പിന്നെ ഇങ്ങനെ പൊങ്കാലിടുന്ന സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്തിനാണ് എല്ലാവരും തോർത്ത് ഇങ്ങനെ ആരെയാ കിട്ടണമെന്ന്. അപ്പം ഞാൻ ഓർത്ത് അങ്ങനെ കെട്ടണം നിർബന്ധം വല്ലതും ഉള്ളത് കൊണ്ടായിരിക്കുന്നത്. പക്ഷെ അങ്ങനെ അല്ലട്ടോ. നമുക്ക് നമ്മുടെ കരിയും ഒന്നും നമ്മുടെ ഡ്രസ്സിലൊന്നും ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കൈയൊക്കെ ഒന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തോർത്ത് ഇങ്ങനെ അരയിൽ ചുറ്റുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ അരി ഇടാൻ പോകണം, വെള്ളം തിളച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് നല്ല കുഞ്ഞിനെയൊക്കെ ഏ ടി എമ്മിൽ നിന്ന് പുറത്തിറക്കി, ഫുള്ള് തണുപ്പ് കുളിക്കണ്ടല്ലോ, നല്ല ഏസിയുള്ള ഏ ടി എം ആയിരുന്നിട്ട്. അപ്പം അങ്ങനെ ദേ അവർ പുറത്ത് കളിക്കുവാണ് നല്ല കുഞ്ഞൊക്കെ.
അങ്ങനെ അരിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഏട്ടയുടെ പറയുന്നത് തിളയ്ക്കുന്നുണ്ട്, പെട്ടെന്ന് വീണ്ടും എടുത്തോളം പറയണായിരുന്നേ. അങ്ങനെ അത് നമ്മുടെ തിളച്ച് വന്നു. നമുക്കിതൊക്കെ കെടുത്തുന്ന ഏകദേശം 2:30 ഒക്കെ ആകുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ആ സമയത്തും കൊണ്ട് ഞാൻ തെച്ചൂട്ടിനെ അലുകുഞ്ഞിനെ കൊണ്ട് വീട്ടിൽ പോയി ഫുഡൊക്കെ കൊടുത്ത് പിന്നെ അവർക്ക് തെച്ചൂട്ടിനെ അലുകുഞ്ഞിനെ ഉറക്കിയിട്ടൊക്കെ പോകുന്നത് കേട്ടോ. കാരണം നമുക്ക് എനിക്ക് പിന്നെ 2:30 വന്നാൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട് നിൽക്കുവാണ്. അപ്പോൾ അവിടെ നിന്നൊരു ജ്യൂസൊക്കെ കുടിക്കാമെന്ന് ഓർത്തിട്ട് അവിടെ ജ്യൂസ് കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യുവാണേ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ പോകുന്നത്. പിന്നെ ഞാൻ പിള്ളേരെ വീട്ടിലുറക്കിയിട്ട് തെച്ചൂട്ടിനെ പപ്പേനെ ഏൽപ്പിച്ചു ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നു. നമുക്കവിടെ സ്കൂളിൽ ഫുഡുണ്ട്, ഊണുണ്ട്, സദ്യ. അപ്പം അങ്ങനെ ഞാനായിട്ടായി. ഇപ്പം നമ്മുടെ ഫ്രണ്ട് നമ്മളെല്ലാം കൂടി ഊണ് കഴിക്കാനായിട്ട് ഞാൻ പണ്ട് പഠിച്ച സ്കൂളാണ് കേട്ടോ. അപ്പോൾ അതെ അടിപൊളി ഊണായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് തിരിച്ച് പോകുന്നു. അങ്ങനെ എല്ലാവരും 2:30 ആവാറായപ്പോഴേക്കും വെയിറ്റ് ചെയ്യുവാണ്. കാരണം ഇപ്പോൾ അവിടെ നിന്നൊരു ആളിങ്ങനെ വന്നിട്ട് ഇങ്ങനെ വെള്ളം തളിച്ചളിച്ച് പോകും. അങ്ങനെയാണ് നമ്മളിത് നിർത്തുന്നത് കേട്ടോ. ഞങ്ങൾക്ക് ഐസ്ക്രീം വരുവാണ് കേസ്. ഐസ്ക്രീം വേണ്ട, ഐസ്ക്രീം ഏട്ടാ ചെല്ല്. ഐസ്ക്രീം വാങ്ങിക്കാൻ എന്തൊരു കൂട്ടാണോ ആൾക്കാർ. ഏട്ട ഇവിടെ നിൽക്കും, അവിടെ പോയി വാങ്ങുവാണല്ലോ. ഇവിടെ നിൽക്കുവാണേ, ഞാനാണ് ഓടി പോയാനെ. ഇവിടെ നിൽക്കും അങ്ങോട്ട് മനുഷ്യന്. ചെല്ലങ്ങോട്ട്. ആ അങ്ങനെ അങ്ങനെ ചെല്ലു. ആ ഓടി ചെല്ലു, ഓടി ചെല്ലു. ആ ഉറങ്ങൂടി. അങ്ങനെ എല്ലാവരും അവരവർ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം കൂടെ പാക്ക് ചെയ്യുവാണ്. അപ്പം നമുക്ക് മാമൻ്റെ വണ്ടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളങ്ങനെ നമ്മുടെ ചട്ടിയും കല്ലും എല്ലാം എടുത്ത് കവറിലൊക്കെ ആക്കി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കിട്ടോ. അപ്പം തന്നെ ഇറങ്ങി അമ്മ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കണേ. പിന്നെ അധികം വീഡിയോ ഒന്നും അന്നത്തെ ദിവസം എടുത്തില്ല. പിന്നെ പിറ്റേ ദിവസം നമുക്ക് എന്തായാലും തിരിച്ച് പോരേണ്ട ദിവസമാണ്. അപ്പം പിന്നെ ഈ ഒരു സീൻ മാത്രം നമ്മൾ എടുത്തോളൂ. അപ്പം എന്തായാലും പൊങ്കലിടാൻ പോയിട്ട് ഒരു 3 ദിവസത്തെ ഗ്യാപ്പിന് പോയതാണ് നമ്മൾ. നമ്മളെല്ലാം പോയിട്ട് തിരിച്ച് എറണാകുളത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു പൊങ്കല സ്പെഷ്യൽ വീഡിയോ. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരുപാട് സന്തോഷമായി. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.